ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. വട്ട് ഈസ് കപ്പാസിറ്റി ടു കോൺട്രാക്ട്? നിങ്ങൾക്കറിയാം, സെക്ഷൻ 10 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ഒരു കോൺട്രാക്ടിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ് ഓർ ദ കോമ്പീറ്റൻസി ഓഫ് ദ പാർട്ടീസ്. ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് എന്തൊക്കെ യോഗ്യതകളാണ് അതിലുള്ള പാർട്ടികൾക്ക് വേണ്ടത് എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആരൊക്കെയാണ് ഇത്തരം വ്യക്തികൾ, ആർക്കൊക്കെ ഒരു കോൺട്രാക്റ്റിൽ കൃത്യമായി എൻ്റർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 11 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് ഇതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്നത്. അതിൽ പറയുന്നുണ്ട്, എവരി പേഴ്സൺ ഈസ് കോമ്പീറ്റൻ്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഈഫ് He has attained the age of maturity according to the law to which he is subject and who is of sound mind and not disqualified from contracting by any law to which he is subject. Indian Majority Act പ്രകാരം ഇന്ത്യയിൽ 18 വയസ്സായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. എന്ന് വെച്ചാൽ മാനസിക വിഭ്രാന്തി നേരിടാത്ത, യുക്തിപരമായി ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ നിയമപരമായി ചിലപ്പോൾ ഏതെങ്കിലും ആളുകളെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാകും, അത്തരം ആളുകൾക്കും കോൺട്രാക്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്തരം ആളുകളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് മൈനർ എന്താണ് ഡിസ്കസ് ചെയ്യാം. ദെൻ ഹൂ ഈസ് എ മൈനർ? ഇന്ത്യൻ മെജോറിറ്റി ആക്ട് പ്രകാരം ഇന്ത്യയിലെ 18 വയസ്സ് തികയാത്ത ആളുകളെ മൈനറായി കണക്കാക്കുന്നു. എന്നാൽ രണ്ട് എക്സംഷൻ കേസ് ഉണ്ട് ഇതിന്. അതായത് ഈ രണ്ട് കേസുകളിലും 21 വയസ്സായാൽ മാത്രമേ ഈ ആളുകളെ മേജറായിട്ട് കണക്കാക്കുകയുള്ളൂ. ഒന്നാമത്തെ കേസ്, വേർ എ ഗാർഡിയൻ ഓഫ് എ മൈനേഴ്സ് പേഴ്സൺ. ഒരു മൈനറുടെ ഗാർഡിയൻ ആവാൻ 21 വയസ്സ് തികഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ചില മൈനേഴ്സിൻ്റെ സ്വത്തുകൾ കുട്ടികളുടെ കോടതിയുടെ കയ്യിലായിരിക്കും. ഈ മൈനർക്ക് 21 വയസ്സായാൽ മാത്രമേ കുട്ടികളുടെ കോടതിയുടെ കയ്യിൽ നിന്ന് ഈ സ്വത്ത് ഇദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ. ഈ രണ്ട് കേസിലും ഏജ് ഓഫ് മെച്യൂരിറ്റി ഓർ ഏജ് ഓഫ് മെജ്യൂരിറ്റി എന്ന് പറയുന്നത് 21 വയസ്സായി നിയമം പരിഗണിക്കുന്നു. ദെൻ There are some fundamental rules governing judicial philosophy towards minors. അതായത് നിയമം മൈനേഴ്സിന് ചില പരിഗണനകൾ കൊടുക്കും. നിയമം കുട്ടികളെ അല്ലെങ്കിൽ 18 വയസ്സാകാത്ത ആളുകളെ സംരക്ഷിക്കും. അവർക്ക് ചില കൺസിഡറേഷൻസ് കൊടുക്കും. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. There are three fundamental rules governing the judicial philosophy towards the minors. First one, the law must protect the minors. നിയമം നിർബന്ധമായും മൈനേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, അവരുടെ നിയമം പ്രൊട്ടക്റ്റ് ചെയ്യും, അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യും. അവരെന്തെങ്കിലും നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ അതെല്ലാം എക്സ്ക്യൂസ് ചെയ്യും. അവർക്ക് എന്തെങ്കിലും ഡിഫെൻസിന് കോടതിയിൽ ഡിഫെൻസിന് ആളുകളെ ആവശ്യമുണ്ടെങ്കിൽ നിയമം അത് നൽകും. അങ്ങനെ ഒരു ഗാർഡിയൻ എങ്ങനെയാണോ ഒരു കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതുപോലെ നിയമം മൈനേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. സെക്കൻഡ് വൺ, ദ ലോ ഷുഡ് നോട്ട് കേസ് അൺനെസസറി ഹാർഡ്ഷിപ്പ് ടു അതർ പാർട്ടി. ഇനി മൈനറുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഓപ്പോസിറ്റ് പാർട്ടി ഉണ്ടാവും, ആ പാർട്ടിക്കെതിരെ അനധികൃതമായി നിയമം ഒന്നും തന്നെ നടപ്പിലാക്കുകയില്ല. ഒരു ക്രൂരമായ പ്രവൃത്തിയും അത്തരം ആളുകളോട് നിയമം ചെയ്യുകയില്ല. ഇപ്പോൾ ഒരു മൈനറുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് അദ്ദേഹത്തെ 20 വർഷം ജയിലിൽ അടയ്ക്കാനുള്ള പ്രൊവിഷൻസ് ഒന്നും നിയമം സ്വീകരിക്കുകയില്ല. ഓക്കെ, തേർഡ് വൺ, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് എഗ്രിമെൻറ്റ് പോസിബിൾ ഇഫ് മൈനർ ഈസ് ബെനിഫിഷ്യറി ഓർ പ്രോമിസി. അതായത് മൈനറുമായി ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ മൈനർ ആ എഗ്രിമെൻറ്റിൽ ഒരു ബെനിഫിഷ്യറിയോ പ്രോമിസിയോ ആണെങ്കിൽ മൈനർക്ക് ആ ഒരു എഗ്രിമെൻറ്റ് എൻഫോഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. മൈനർ അത് എൻഫോഴ്സ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നിയമം അത് നടപ്പിലാക്കി കൊടുക്കും. സോ ഇതാണ് മൈനേഴ്സിനെ നിയമം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ത്രീ ഫണ്ടമെൻ്റൽ റൂൾസ് ഗവേണിംഗ് ദ ജുഡീഷ്യൽ ഫിലോസഫി ടുവേർഡ്സ് മൈനേഴ്സ് ആണ്. ഒന്ന്,
നിയമം എന്തായാലും മൈനേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ മൈനേഴ്സുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് അല്ലെങ്കിൽ ഏർപ്പെടുന്ന ആളുകൾക്കെതിരെ ഒരു ഹാർഡ്ഷിപ്പ് നടപടികളും നിയമം എടുക്കുകയില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് മൈനർ ബെനഫിഷ്യറിയോ പ്രോമിസിയോ ആണെങ്കിൽ മൈനർക്ക് അത് എൻഫോഴ്സ് ചെയ്യാനുള്ള എല്ലാ പിന്തുണയും നിയമം നൽകും. നെക്സ്റ്റ് വൺ, പൊസിഷൻ ഓഫ് എഗ്രിമെൻറ്റ് ബൈ എ മൈനർ. അതായത് ഒരു മൈനറുമായിട്ട് ഏർപ്പെടുന്ന എഗ്രിമെൻറ്റിൻ്റെ അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു മൈനറുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് എന്താണ് ആ മൈനറുടെ പൊസിഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം പറയുന്നത് ആൻ എഗ്രിമെൻറ്റ് വിത്ത് എ മൈനർ ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. എന്താ വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന പക്ഷം തന്നെ എന്ത് ചെയ്യുക, വോയിഡായി തീരുക. അപ്പോൾ നിങ്ങൾ മൈനറുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏർപ്പെടുന്ന പക്ഷം തന്നെ എന്താണ്, വോയിഡാണ്. അവിടെ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉദിക്കുന്നില്ല. ദെൻ രണ്ടാമത്തെ കാര്യം, മൈനർ ക്യാൻ ബി പ്രോമിസ് യുവർ ബെനിഫിഷ്യറി. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഏതെങ്കിലും ഒരു എഗ്രിമെൻറ്റിൽ മൈനർ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മൈനറിന് പ്രോമിസി ആവാം, അതുപോലെ തന്നെ ബെനിഫിഷ്യറി ആകാം. ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഒരു മൈനർ പ്രോമിസിയോ ബെനിഫിഷ്യറിയോ ആണെന്നുണ്ടെങ്കിൽ അവൻക്ക് ആ ഒരു എഗ്രിമെൻറ്റ് എൻഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ അതുപോലെ തന്നെയാണ് റക്റ്റിഫിക്കേഷൻ ഓൺ അറ്റൈനിങ് ദ മെജോറിറ്റി ഈസ് നോട്ട് അലൗഡ്. ചിലപ്പോൾ ചില മൈനറായിട്ടുള്ള ആളുകൾ അവൻ 17 വയസ്സാകുമ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടും, എന്നിട്ട് അവൻ 21 വയസ്സാകുമ്പോൾ അത് ചിലപ്പോൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവൻ പറയും ഞാനിപ്പോൾ മേജറാണ്, എനിക്കിതിപ്പോൾ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ഇത് അലൗഡ് അല്ല. മൈനറായിരിക്കുമ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും മേജറായിരിക്കുമ്പോൾ നടപ്പിലാക്കുകയും ചെയ്യും എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അതെന്ത് ചെയ്യില്ല, നിയമം അനുവദിക്കുന്നില്ല. അടുത്തത്, എ മൈനർ കനോട്ട് ബി ആസ്ക്ഡ് ടു കോമ്പൻസേറ്റ് ഓർ പേ ഫോർ എനി ബെനഫിറ്റ് റിസീവ്ഡ് അണ്ടർ എ വോയിഡ് എഗ്രിമെൻറ്. ഇനി മൈനറുമായിട്ട് ചില ആളുകൾ ചിലപ്പോൾ ചില എഗ്രിമെൻറ്റുകളിൽ ഏർപ്പെടും, മൈനർക്ക് അതിൻ്റെ കീഴിൽ എന്തെങ്കിലും ചില ബെനഫിറ്റുകൾ കിട്ടും. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾ മൈനറുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു, മൈനറുടെ കയ്യിലുള്ള വീട് എ എടുക്കുകയാണ്. അപ്പം മൈനർക്ക് അതിന് പകരം ഒരു 50,000 രൂപ ക്യാഷും കൊടുത്തു. ഇത് കോടതിയിൽ കേസായി വന്ന സമയത്ത് ഇയാൾക്ക് ഈ 50,000 രൂപ മൈനറുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാനുള്ള റൈറ്റ് ഇല്ല. മാത്രമല്ല മൈനറുടെ പ്രോപ്പർട്ടി എന്ത് ചെയ്യും, മൈനർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അതായത് ഏതെങ്കിലും ഒരു വോയിഡ് എഗ്രിമെൻറ്റിൻ്റെ കീഴിൽ മൈനർക്ക് എന്തെങ്കിലും ഒരു ബെനഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ച് കോമ്പൻസേറ്റ് ചെയ്യേണ്ട ആവശ്യം മൈനർക്ക് എന്തില്ല, ഇല്ല എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റ്, മൈനർ ക്യാൻ ഓൾവേസ് പ്ലീഡ് ഹിസ് മൈനോറിറ്റി, നോ എസ്റ്റോപ്പിൽ അഗെയിൻസ്റ്റ് ഹിം. മൈനറിന് എപ്പോൾ വേണമെങ്കിലും താനൊരു മൈനറാണെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാം. ഇപ്പം മൈനർ സ്വയം, അവൻ ഞാൻ 18 വയസ്സായ ആളാണ്, ഞാൻ പ്രായപൂർത്തിയായ ആളാണ് എന്ന് പറഞ്ഞിട്ട് വേറൊരാളുമായിട്ട് ചിലപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലാവും ഇത് നല്ല കോൺട്രാക്റ്റ് അല്ല എന്ന് പറഞ്ഞ അവൻ എന്ത് ചെയ്യും, കോടതിയിൽ പോയിട്ട് പറയും ഞാൻ ഒരു മൈനറാണ്, എനിക്ക് ഈ കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത്. കോടതി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവൻ്റെ കൂടെ നിൽക്കും. കാരണം ഒരു മൈനർക്ക് എപ്പോൾ വേണമെങ്കിലും അവൻ്റെ മൈനോറിറ്റി കോടതിയെ അറിയിക്കാനായിട്ട് പറ്റും, കോടതി അവനെ സപ്പോർട്ടാവുകയും ചെയ്യും. എന്നാൽ നിയമം ഒരിക്കലും ഒരാളെ ചതിക്കാനുള്ള റൈറ്റ് ഒരു മൈനർക്കും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അടുത്ത പോയിന്റാണ്, നോ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട്. ഇപ്പോൾ ഈ ഒരു മൈനറുടെ ഗാർഡിയൻ, ചിലപ്പോൾ മൈനറുടെ പേരും വെച്ച് ചില കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇമൂവബിൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനിട്ട കോൺട്രാക്റ്റിലായിരിക്കും. ഇത് പെർഫോം ചെയ്യേണ്ടത് മൈനറാണ്. പക്ഷേ അങ്ങനെ ഒരു സ്പെസിഫിക് പെർഫോമൻസ് ചെയ്യേണ്ട ആവശ്യം മൈനർക്കില്ല എന്നുള്ളതാണ്. അവിടെ മൈനറുടെ ഗാർഡിയന് മൈനറിനെ ഇതുപോലൊരു എഗ്രിമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ യാതൊരു റൈറ്റുമില്ല. അതുകൊണ്ട് തന്നെ മൈനർക്ക് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ പെർഫോമൻസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ ഏഴാമത്തെ പോയിന്റ്, മൈനർ കനോട്ട് എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. പാർട്ട്ണർഷിപ്പിൽ 18 വയസ്സായ ആളുകൾക്ക് മാത്രമേ എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മൈനർക്ക് ഒരിക്കലും ഒരു പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ചിലപ്പോൾ മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ സമ്മതത്തോടു കൂടി ചിലപ്പോൾ ഒരു മൈനർ ഒരു പാർട്ട്ണർഷിപ്പിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്നുള്ള എല്ലാ പ്രോഫിറ്റും റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ആ മൈനർക്കുണ്ട്. എന്നാൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ
ഈ മൈനറുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് അവൻ്റെ പ്രോഫിറ്റ് വരെ ആയിരിക്കും. അവന് 50,000 രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, നഷ്ടം 1,00,000 രൂപ സംഭവിച്ചെങ്കിൽ ഈ മൈനറുടെ ലാബിലിറ്റി 50,000 വരെ ആയിരിക്കും. ഈവൻ മൈനർക്ക് ചിലപ്പോൾ ഒരുപാട് സ്വത്തുകൾ ഉണ്ടാവും, പക്ഷേ പേഴ്സണലി അവനൊന്നും ലയബിൾ അല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മൈനർ ക്യാൻ ബി ആൻ ഏജന്റ്. പിന്നെ മൈനറിന് വേണമെങ്കിൽ ഒരു ഏജന്റ് ആയിട്ട് വെച്ചുകൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. പക്ഷേ മൈനറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയാൽ അതിനൊരിക്കലും നമുക്ക് മൈനറിനെ പ്ലീഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ കനോട്ട് ബി അഡ്ജഡ് ഇൻസോൾവെന്റ്. അപ്പോൾ ഇൻസോൾവെൻസി എന്ന ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാപ്പരാസി എന്നർത്ഥം കോടതികൾ ചില ആളുകളെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ഒരു മൈനറിനെ ഇൻസോൾവെന്റ് ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ്, എ മൈനർ ഈസ് ലയബിൾ ഫോർ നെസസറി സപ്ലൈഡ് ഓർ നെസസറി സർവീസ് റെൻഡേർഡ് ടു ഹിം. ചില സാഹചര്യങ്ങളിൽ ചില ആളുകൾ മൈനേഴ്സിന് നെസസറി ആയിട്ടുള്ള കുറച്ച് വസ്തുക്കൾ കൊടുക്കും, അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കും. അതിനെല്ലാം ഒരു മൈനർ ലയബിൾ ആണ് എന്നുള്ളതാണ് സത്യം. അതായത് നെസസറി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലോത്ത്, ബ്രെഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നെസസറി ആയിട്ടുള്ള ഗുഡ്സുകളാണ്. അത് സപ്ലൈ ചെയ്താൽ അതിന് ആ ഒരു മൈനർ ലയബിൾ ആണ്. അതേപോലെ തന്നെ ഈ നെസസറി ഗുഡ്സിൽ വരുന്ന 2-3 ഐറ്റംസ് ആണ് വാച്ച്, ബൈസുകൾ. മൈനർ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നെസസറി ഗുഡ്സ് ആണ്, ഇതിനൊക്കെ ഒരു മൈനർ ലയബിൾ ആണ്. ഇനി എന്തൊക്കെയാണ് സർവീസ് എന്നുള്ളത് നോക്കാം. സർവീസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സർവീസ്, എഡ്യൂക്കേഷൻ സർവീസ്, ഇതെല്ലാം നെസസറി ആയിട്ടുള്ള സർവീസുകളാണ്. ഇതൊക്കെ ഒരു മൈനറിന് കിട്ടുന്നുണ്ടെങ്കിൽ ഈസ് ലയബിൾ ഫോർ ദാറ്റ്, അതിനെല്ലാം ആ ഒരു മൈനർ ലയബിൾ ആണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പൊസിഷൻ ഓഫ് ആൻ എഗ്രിമെന്റ്, അതായത് ഒരു മൈനറുമായിട്ട് ഏർപ്പെടുന്ന എഗ്രിമെന്റിലെ ആ എഗ്രിമെന്റിന്റെ അവസ്ഥ എന്താണ്, ആ ഒരു മൈനറുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്.